വളരെ സന്തോഷകരമായ ഒരു വാർത്ത ഗൾഫിൽ നിന്ന് വരുന്നു. ഗൾഫ് മേഖലയിൽ പരക്ക മഴ, നല്ല മഴ പെയ്യുന്നുണ്ട്. യു എ ഇ, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്നലെയും മഴ ലഭിച്ചിരുന്നു. യു എയിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ദുബായ് ബ്യൂറോ ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അരുൺ പാറാട്ട് വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നു ദുബായിൽ നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. മഴയിൽ കുതിർന്ന ഒരു ആശംസകൾ നേരുന്നു. കാര്യം അവിടെ മഴ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ മഴ അവിടുത്തെ ആളുകൾ ശരിക്കും പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിൽ ശരിക്കും ആസ്വദിക്കപ്പെടുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെൻ. തീർച്ചയായും എസ് കെൻ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് മേഖലയിലുള്ള വിവിധ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ തന്നെയാണ് മഴ ലഭിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് യു എയിൽ ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരക്കെ മഴ ലഭിച്ചത്. രാജ്യത്ത് മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാലും ഇപ്പോൾ മൂടിക്കെട്ടിയ കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ യു എയിൽ വിവിധയിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയും റാസൽ ഖൈമ, ഫിജൈറ, അബുദാബിയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ യു എയിൽ മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നുമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ താപനിലയും ഗണ്യമായ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. യു എയിൽ പലയിടങ്ങളിലും താപനില ഇപ്പോൾ 19 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കനത്ത മഴയുടെ സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളും അധികൃതർ ശക്തമാക്കിയിട്ടുണ്ട്. ഷാർജയിൽ എല്ലാ പാർക്കുകളും താൽക്കാലികമായി അടച്ചിടുമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്. ദുബായിൽ സൂഖൽ ഫരീദ് ഉൾപ്പെടെയുള്ള മേളകളും നിർത്തിവെച്ചിട്ടുണ്ട്. കാലാവസ്ഥ സാധാരണ നിലയിലായാൽ പാർക്കുകൾ വീണ്ടും തുറക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വാഹന യാത്രക്കാർക്കും മുൻകരുതൽ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുണ്ട്. പരമാവധി ശ്രദ്ധിക്കണമെന്നാണ് വാഹന യാത്രക്കാരോട് അധികൃതർ നൽകുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ പോലീസ് നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യു എക്ക് പുറമെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. ദോഹ, അൽ വക്ര, ലുസൈൽ എന്നിവിടങ്ങളിലെല്ലാം തന്നെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം ഒമാനിലും മഴ തുടരുകയാണ്. വിവിധ ഗവർണറേറ്റുകളിൽ മഴ നാളെ വരെ ഉണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മൊസന്തം, അതോടൊപ്പം തന്നെ വടക്കൻ പത്തീന, ബുറൈമി ഗവർണറേറ്റുകളിൽ മഴ ലഭിക്കും. ഒമാനിൽ വാദികൾ നിറഞ്ഞൊഴുകാനുള്ള സാധ്യതയുണ്ടെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അധികൃതർ ജനങ്ങളോട് മുൻകരുതൽ എടുക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലും മഴ തുടരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കിഴക്കൻ പ്രദേശങ്ങളിലും തബൂക്കിലെ തീരപ്രദേശങ്ങളിലും മഴ തുടരുമെന്ന് അധികൃതർ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിവിധയിടങ്ങളിൽ ആലിപ്പഴ വർഷവും പ്രതീക്ഷിക്കാമെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ മഴ തുടരുകയാണ്. അതോടൊപ്പം തന്നെ താപനിലയും ഗണ്യമായ രീതിയിൽ താഴ്ന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. എസ് കെ, ഓക്കെ, താങ്ക് യു. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.